മകരം ദേശ്പാണ്ഡെ വളരെ ക്രൂഷ്യലായ ഈ സിനിമയിലെ ഏറ്റവും വലിയ റോള് എന്ന് പറയുന്നത്, സിനിമയിലെ വലിയൊരു എന്താ പറയുക, നമ്മൾ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വലിയ റോള് ചെയ്യുന്ന ഒരാൾ മകരം ദേശ്പാണ്ഡെയാണ്. സുഗേട്ടൻ ശരിക്കും ആദ്യം മുതൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ മുതൽ തന്നെ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തത്, കാരണം നമ്മൾ ഞാൻ എഴുതുമ്പോൾ അതിനകത്ത് അദ്ദേഹം ക്യാമറമാനാണ്. മഞ്ഞു പോലും പെൺകുട്ടിയിലുണ്ട്, ഗോളിലുണ്ട്. അപ്പോൾ ഞാൻ തിരക്കഥ എഴുതിയ പല സിനിമകളിലും അദ്ദേഹം ക്യാമറമാനായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, എൻ്റെ ഒരു തിരക്കഥ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. അദ്ദേഹം ചെയ്ത ഏക ചിത്രം സൊലേ എന്ന് പറയുന്ന സിനിമ, അദ്ദേഹം അതിൽ സംവിധായകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട് ആദ്യം മുതൽ ഇപ്പോഴും ഒക്കെ. എല്ലാ കാര്യത്തിലും നമ്മൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, സുഗേട്ടനെ ഈ നമ്മളീ പലരും കാണുന്ന പോലെ അല്ല, കാരണം സുഗേട്ടൻ വെറും ഒരു ക്യാമറമാൻ, നല്ല വായനയുള്ള ആളാണ്, ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഇടവേളകൾ പോലും ഞങ്ങൾ വെറുതെ കാണുകയും സംസാരിക്കുകയും വായിച്ച പുസ്തകങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ കണ്ട സിനിമകളെ കുറിച്ചും അദ്ദേഹം ചില സിനിമകളൊക്കെ എന്നോട് സജസ്റ്റ് ചെയ്യും, ഇന്ന സിനിമകൾ രവി കാണൂ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ പല വർക്കിലും നമുക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു സിനിമ, ഒരു വലിയ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചത്. ബിജിബാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാത്തരം സിനിമകളും ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അടൂർ സാറിൻ്റെ പടം പോലും മ്യൂസിക് ചെയ്ത ആളാണ്. എന്ത്, ഇത് ആ കാറ്റഗറിയിലല്ല, ഇതിൻ്റെ നേരെ വിരുദ്ധമായ ഒരു കാറ്റഗറി, പക്ക എൻ്റർടൈനറാണ് നമ്മുടെ സിനിമ. പക്ഷേ സിനിമ ഏതായാലും അതിന് വേണ്ട സംഗീതമുള്ളിലുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം സഹസ് ബാലയാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. സഹസ് അധികം സിനിമകൾ ചെയ്തിട്ടില്ല. അദ്ദേഹം കൂടുതൽ ആഡ് ഫിലിംസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സഹസ് എനിക്കിതിലൊരു വലിയ സെറ്റുണ്ട്, ഒരു വീടിൻ്റെ വിറക് പോലെ സെറ്റായിരുന്നു. അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ട്, ഒരിക്കലും അത് അങ്ങനെ വളരെ ഓവർഡു ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നാച്ചുറലായിട്ട് പഴയ ആക്രി സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു പുരയായിട്ട് അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അത് വളരെ നന്നായിട്ട് സഹസ് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഇത് ചെയ്യും. പിന്നെ മാത്രമല്ല, എനിക്ക് എല്ലാ ആംഗിളിലും ക്യാമറ വെക്കാൻ, കാരണം ഒരു ബേസ് ഒരു 17 ദിവസം ഷൂട്ട് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആംഗിളിൽ ക്യാമറ വെക്കുകയും കൂടി വേണം. അതായത് നമ്മൾ ആർട്ട് ഡയറക്ഷൻ മനോഹര മാത്രമല്ല, എൻ്റെ കൺവീനിയൻസും എനിക്ക് പ്രധാനമാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ പൊളിക്കേണ്ടി വരും, ആ പൊളിച്ച് ക്യാമറ വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലാതെ, അതിന് പൊളിക്കാൻ 3 മണിക്കൂർ എന്ന് പറയുന്ന ലെവലല്ലാതെ വളരെ എന്താ പറയുക, ഭയങ്കര ബ്രില്ലിയൻ്റ് ആയിട്ട് അതൊക്കെ ചെയ്യും. പ്രൊഡ്യൂസർ കുറേ പണം കൊടുക്കുകയും പിന്നീട് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരാളാവരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകും. ഈ സിനിമയിൽ അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെലവുരുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെലവുരുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു എഡിറ്റഡ് വേർഷൻ നമ്മൾ കണ്ടിട്ട് നമ്മൾ ചില സീൻസ് നമുക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ എല്ലാവരും കൂടി ഇരുന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ടീം വർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് അന്തിമമായിട്ട് ഈ സിനിമ ഫിലിം ബൈ കലവറിമാർ എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഈ സിനിമയിലുണ്ട്. പ്രൊഡ്യൂസർ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസറുടെ ഒരു പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ക്യാമറ Action.
സൂക്ഷിക്കുക എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്ക് സീരിയസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ അതിൽ കുസൃതിയാണ്, ഒരു ചെറിയ തമാശയുണ്ട്, അങ്ങനെ. അപ്പൊ ഒരുപാട് ടൈറ്റിലുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും നോക്കിയ പറഞ്ഞ ഒരു ടൈറ്റിലാണ് ഇത്. കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഈ ടൈറ്റില് നമ്മള് ഇത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഡാഷ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് വേറെ വാക്കുകളാണ് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഇതിനകത്ത് കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ശരിക്കും സൂക്ഷിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇതിനകത്തുള്ള. നല്ല വികൃതി, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള രണ്ട് കുട്ടികളാണ്. നല്ല കുട്ടികളും നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികളാണ്. പക്ഷെ അവരുടെ കുറേ വികൃതിയും അവരുടെ കുറേ നന്മകളും അവരുടെ കുറേ ഫണ്ണും ഒക്കെയാണ് സിനിമ ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ കൂടെ അവരുടെ ഫാമിലി, അച്ഛൻ, അമ്മ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ സ്കൂള്, അങ്ങനെ കുട്ടികളെ കണക്ട് ചെയ്ത് നമ്മളൊരു ഫുൾ ഫാമിലിനെ പറ്റിയും അതിൻ്റെ ചുറ്റുപാടിനെ പറ്റിയും അവരുടെ സ്കൂളിനെ പറ്റിയും ഒക്കെ കൂടി പറയുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ശരിക്കും സൂക്ഷിക്കേണ്ട കുട്ടികളുമാണ്. ഇവരുടെ അച്ഛൻ കമാൻഡോ അല്ലേ? എങ്ങനെ ഒരു കമാൻഡോക്ക് ഇങ്ങനെ രണ്ട് ടെററിസ്റ്റുകൾ ഉണ്ടായി? സമാധാനമായല്ല തൽക്കാലം. എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ സിംഗിൾ ആണ്. മൈനോറിറ്റീസ് എന്നും മൈനോറിറ്റീസ് അച്ഛനെ ലൈഫില് ഏറ്റവും ത്രിൽഡായ മൊമെന്റ്. കുട്ടികൾ കള്ളം പറയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഷൈദ. ഫോർ വാട്ട്? ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നു. ഇത് എന്റെ മിസ്റ്റേക്കാ, അതൊരു ഡൂപ്ലി കള്ളനായിരുന്നില്ല. സാക്ഷാൽ കരിയ മുസ്താദ്. പട്ടാളക്കാട്ടം മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പട്ടാളക്കാട്ടം മക്കൾ തന്നെയാണ്. യു സെഡ് ഇറ്റ്.